അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരം നിശാഗന്ധിയിൽ തിരശ്ശീല വീണു. സ്പാനിഷ് ചിത്രം ഉദമ സുവർണ ചകോരത്തിന് അർഹമായി. മികച്ച പ്രേക്ഷക പിന്തുണ ലഭിച്ച സിനിമയ്ക്കുള്ള രജത ചകോരം ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കത്തിന് ലഭിച്ചു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത അറിയിപ്പ് മലയാള വിഭാഗത്തിൽ നിന്നും നെറ്റ് പാക്ക് പുരസ്കാരത്തിന് അർഹമായി. കഴിഞ്ഞ 9 ദിവസം തലസ്ഥാന നഗരിയ സിനിമയുടെ വസന്തത്തിലേക്ക് എത്തിച്ച ചലച്ചിത്രമേളയ്ക്ക് പരിസമാപ്തി. മേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോര സ്പാനിഷ് ചിത്രം ഉദമയ്ക്ക് ലഭിച്ചു. മികച്ച സംവിധായകനുള്ള രജത ചകോരം ടർക്കിഷ് സംവിധായകൻ തൈഫൂൻ പ്രിസെ മോഗ്ലുവിനാണ് ലഭിച്ചത്. മലയാള ചിത്രമായ നൻപകൽ നേരത്ത് മയക്കമാണ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത അറിയിപ്പ് സ്വന്തമാക്കി. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരവും മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരവും അറബിക് ചിത്രമായ ആലത്തിന് ലഭിച്ചു. റോമി മീതായ് സംവിധാനം ചെയ്ത അവർഹവും മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി രാജ്യാന്തര പുരസ്കാരം നേടി. മികച്ച നവാഗത സംവിധായകനുള്ള ഫിപ്രസി പുരസ്കാരം ഇന്ദു വി എസ് സംവിധാനം ചെയ്ത മലയാള ചിത്രം 19-1 നേടി. പുരസ്കാരങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വിതരണം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, എഴുത്തച്ഛ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.